നമസ്കാരം. ക്യാപിറ്റോൾ പിടിച്ചടക്കിയ ട്രംപ് അനുകൂലികൾ ഇന്നലെ അമേരിക്കയെ ശരിക്കും ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുകയായിരുന്നു. ലക്ഷങ്ങൾ അണിനിരന്ന പ്രതിഷേധത്തിനിടെയായിരുന്നു സംഭവം നടന്നത്. ഈ പ്രതിഷേധത്തിനിടെ ഇന്ത്യൻ പതാക കണ്ടതും നെറ്റിസൺസിനിടെ വലിയ വാർത്തയായിരുന്നു. ആരാണ് ഇന്ത്യൻ പതാകയുമായി എത്തിയത് എന്ന അന്വേഷണവും അതിനിടെ തുടങ്ങിയിരുന്നു. ഈ അന്വേഷണം എത്തി നിൽക്കുന്നതാകട്ടെ ഒരു മലയാളിയിലേക്കാണ്. US പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോളിനകത്തും പുറത്തും പ്രതിഷേധം നടത്തിയ ട്രംപ് അനുകൂലികൾക്കിടയിൽ ഇന്ത്യൻ പതാകയുമായി എത്തിയത് മലയാളിയായ വിൻസെന്റ് പാലത്തിങ്കൽ ആയിരുന്നു എന്നതാണ് വിവരം. റിപ്പബ്ലിക്കൻ പാർട്ടി വെർജീനിയ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായ വിൻസെന്റ് വൈറ്റില ചമ്പക്കര സ്വദേശിയാണ്. സമരത്തിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്താറുണ്ട്. അവരെല്ലാം സ്വന്തം രാജ്യങ്ങളുടെ പതാകകളാണ് കയ്യിൽ കരുതുക. അങ്ങനെയാണ് പതാക ഉയർത്തിയത് എന്നാണ് വിൻസെന്റിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് അഴിമതി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ഞങ്ങൾ സമരം നടത്തിയത്. പ്രതിഷേധം സമാധാനപരമായിരുന്നു. 10 ലക്ഷത്തോളം ആളുകളാണ് പ്രക്ഷോഭത്തിൽ അണിനിരന്നത്. സമാധാനപരമായ സമരത്തിലേക്ക് കുറച്ചു പേർ നുഴഞ്ഞു കയറുകയായിരുന്നു. അവരാണ് അക്രമം നടത്തിയത് എന്നും വിൻസെന്റ് കൂട്ടിച്ചേർത്തു. US പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അതിക്രമത്തിൽ ഒരു സ്ത്രീ അടക്കം 4 പേരാണ് കൊല്ലപ്പെട്ടത്. പോലീസ് വെടിയേറ്റാണ് സ്ത്രീ മരിച്ചത്. ഒട്ടേറെ പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 52 അക്രമികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തലസ്ഥാന നഗരത്തിൽ 15 ദിവസത്തെ അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിച്ചത്. നവംബർ 3 നടന്ന തെരഞ്ഞെടുപ്പിൽ നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡന്റെ ഇലക്ട്രൽ കോളേജ് വിജയം ഔദ്യോഗികമായി അംഗീകരിക്കാൻ US കോൺഗ്രസിലെ 2 സഭകളും ചേരുന്നതിനിടെയാണ് അക്രമം അരങ്ങേറിയത്. 100 കണക്കിന് ആളുകൾ മന്ദിരത്തിലേക്ക് ഇരിച്ചെത്തുകയായിരുന്നു. യുദ്ധത്തിനിടെ 1814 ക്യാപിറ്റോൾ മന്ദിരം ബ്രിട്ടീഷ് പട്ടാളം ആക്രമിച്ച് തീയിട്ടതൊഴിച്ചാൽ കഴിഞ്ഞ 2 നൂറ്റാണ്ടിനിടെ ഒരിക്കൽ പോലും US പാർലമെന്റിന്റെ സുരക്ഷാ വലയം ഭേദിക്കപ്പെട്ടിട്ടില്ല. മുന്നിൽ പ്രതിഷേധങ്ങൾ പതിവാണ് എങ്കിലും ബാരിക്കേഡുകൾക്ക് പുറത്ത് സമാധാനപരമായിട്ടാണത് നടക്കാറുള്ളത്. അതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. പോലീസുകാർ ഓടി രക്ഷപ്പെട്ടു. അന്വേഷണത്തിന് FBIയും രംഗത്തെത്തി. ബുധനാഴ്ച നടന്നത് പ്രതിഷേധം അക്രമാസക്തമായപ്പോൾ രോഷാകുലരായ ട്രംപ് അനുകൂലികൾ മന്ദിരത്തിന് മുന്നിലെത്തുകയായിരുന്നു. 5 മണിക്കൂറിലേറെ നീണ്ട ക്യാപിറ്റോൾ കയ്യേറ്റത്തിന് തുടക്കമായിരുന്നു അത്. സംഭവത്തിൽ FBI അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ബുധനാഴ്ച പകൽ 1 മണിയോടുകൂടി ബാരിക്കേഡുകൾ തകർത്ത് പാർലമെന്റ് വളപ്പിൽ പ്രവേശിച്ച പ്രതിഷേധക്കാരെ തടയാൻ പോലീസിന് കഴിഞ്ഞില്ല. ഇരിച്ചെത്തിയ സംഘത്തെ കണ്ട് കാവൽ നിന്ന പോലീസുകാർ പിന്തിരിഞ്ഞോടുകയായിരുന്നു. അക്രമികൾ സഭാഹാളിൽ എത്തിയതോടുകൂടി സുരക്ഷ കാറ്റിൽ പറന്നു. സ്പീക്കർ നാൻസി പെലോസിയുടെ ഓഫീസിലടക്കം കടന്നുകയറിയ പ്രതിഷേധക്കാർ ഓഫീസ് സാധനങ്ങൾ കേടുവരുത്തി, ജനാലച്ചിലുകൾ അടിച്ചു തകർത്തു. പലരും കയ്യിൽ കിട്ടിയതും എടുത്ത് ഓടി. പ്രതിഷേധക്കാരിൽ പലരും ആയുധധാരികളായിരുന്നു. അതിനിടെ ക്യാപിറ്റോൾ മന്ദിരം പോലീസ് അടച്ചു. സെനറ്റ് ജനപ്രതിനിധി സഭാംഗങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. മാധ്യമപ്രവർത്തകരും സന്ദർശകരും അകത്ത് കുടുങ്ങി. പോലീസ് ഇതിനിടെ സൈന്യത്തിന് സഹായം തേടി. സെനറ്റ് കെട്ടിടത്തിന്റെ പരിസരത്ത് നിന്ന് പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കാൻ പോലീസ് കണ്ണീർവാതകവും മുളക് സ്പ്രേയും പ്രയോഗിച്ചു.